ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോൾമോർഫിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇവിടെ പോൾമോർഫി ബ്ലാക്ക് പീസാണ് കളിക്കുന്നത്. വൈറ്റ് പീസ് കളിക്കുന്നത് ജെയിംസ് മക്കനൽ എന്ന് പറയുന്ന പോൾമോർഫിയുടെ ഒരു ഫ്രണ്ടാണ്. നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇവിടെ മോർഫി ബ്ലാക്കാണ് കളിക്കുന്നത്. നമ്മൾ ബ്ലാക്കിൻ്റെ സൈഡിൽ നിന്നാണ് കളി കാണുന്നത്. പെട്ടെന്ന് കാണാം, E4, E5, F4 കിങ്സ് ഗാംബിറ്റാണ്. E4 കിങ്സ് ഗാംബിറ്റ് അക്സെപ്റ്റഡ്. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് G5 ഡെവലപ്പ് ചെയ്തിട്ട് പുഷ് ചെയ്തിട്ട് ഈ ബിഷപ്പിന് മൂവ് ചെയ്യാനൊരു കോൾ ഉണ്ടാക്കുന്നു. ബിഷപ്പിനെ C4 വൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക്. D3 കളിക്കുന്നു വൈറ്റ്. H6 കളിച്ചിട്ട് ഈ നൈറ്റ് ഇവിടെ വന്നാലും ഈ പോണിന് ഒരു സപ്പോർട്ട് ഉണ്ടാക്കുകയാണ് ബ്ലാക്ക് ചെയ്യുന്നത്. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. C3 കളിക്കുന്നു വൈറ്റ്. ഇവിടെ ബ്ലാക്ക് ഒരു സാക്രിഫൈസ് ചെയ്യുകയാണ്. B5 കളിച്ചിട്ട് ഒരു പോൺ സാക്രിഫൈസ് ചെയ്യുന്നു. ബിഷപ്പിൻ്റെ B5. C6 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് C4 മാറുന്നു. ബ്ലാക്ക് പിന്നെയും D5 കളിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. E×D5 വെട്ടുന്നു. C×D5 വെട്ടുന്നു. അപ്പോൾ ബിഷപ്പിന് പിന്നെ അറ്റാക്കാണ്. ഇവിടെ പക്ഷേ ബിഷപ്പിനെ മാറ്റുന്നതിന് പകരം വൈറ്റ് Q9 E2 കൊണ്ടുവന്ന് കിങ്ങിനെ ചെക്ക് പറയുകയാണ് ചെയ്യുന്നത്. ബിഷപ്പിനെ E6 കൊണ്ടുവന്ന് ബ്ലാക്ക് മറയ്ക്കുന്നു. വൈറ്റിൻ്റെ ബിഷപ്പ് പുറത്ത് പോകുന്നു. ബിഷപ്പ് B3 മാറുന്നു. ബ്ലാക്ക് ക്യാസിൽ ചെയ്യുന്നു. D4 കളിക്കുന്നു വൈറ്റ്. മോർഫി നൈറ്റിനെ E4 കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ബിഷപ്പിനെ C2 കൊണ്ടുവന്നിട്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് വൈറ്റ് ചെയ്യുന്നത്. F5 ചെയ്തിട്ട് ഒരു സപ്പോർട്ടോടെ നൈറ്റിന് കൊടുക്കുന്നു മോർഫി. നൈറ്റ് D2 ഡെവലപ്പ് ചെയ്ത് നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ് ബ്ലാക്ക് ചെയ്യുന്നത്. വൈറ്റ് ചെയ്യുന്നു. നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു മോർഫി. ഇവിടെ വൈറ്റ് ഒരു ബ്ലണ്ടർ കാണിക്കുകയാണ്. C4 കളിക്കുന്നു. C4 കളിക്കുമ്പോൾ ഡി പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബിഷപ്പ് D4 കളിക്കുന്നു മോർഫി. നൈറ്റ് D4 മോർഫി തിരിച്ച് വെട്ടുന്നു. നൈറ്റ് D4 ഒരു പോൺ പോയിട്ടുണ്ട്. സെൻട്രൽ പോണാണ്. Q D3 കൊണ്ടുവന്നിട്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണ് വൈറ്റ്. Q B6 കൊണ്ടുവന്നിട്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു മോർഫി. കിങ് H1 മാറുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്കവേർഡ് ചെക്കിനുള്ള സാധ്യതകളുണ്ട്. നൈറ്റിനെ C2 ബിഷപ്പിനെ നൈറ്റ് കൊണ്ട് വെട്ടുകയാണ് മോർഫി. മോർഫിയുടെ കോമ്പിനേഷൻ ഇവിടെ തുടങ്ങുകയാണ്. C2 ബിഷപ്പിനെ നൈറ്റ് കൊണ്ട് വെട്ടുന്നു. Q×C2 ചെയ്യുന്നു. ഇവിടെ മോർഫി നൈറ്റ് F2 കൊണ്ടുവന്ന് ചെക്ക് പറയുകയാണ്. ഇവിടെ റൂക്ക് കൊണ്ട് വെട്ടുന്ന തരം നല്ലത്. പക്ഷേ റൂക്ക് കൊണ്ട് വെട്ടില്ല. അതിന് പകരം വൈറ്റ് കിങ്ങിനെ G1 മാറ്റി. ഇതൊരു ഡിസിസീവ് മിസ്റ്റേക്കാണ്. അടുത്ത മൂന്ന് മൂവിൽ മേറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് കണ്ടു കാണുന്ന തരുന്നു. നൈറ്റ് H3 ചെക്ക്. രണ്ട് ചെക്കാണ്. നൈറ്റ് കൊണ്ടും ചെക്കുണ്ട്, Q കൊണ്ടും ചെക്കുണ്ട്. അതുകൊണ്ട് നൈറ്റിനെ വെട്ടാൻ പറ്റത്തില്ല. കിങ് മാറുക തന്നെ വേണം ഒരു കോളുകളിൽ മാറാനായിട്ട്. അതുകൊണ്ട് കിങ് ആ ഒരു കോളത്തിലേക്ക് G1 മാറുന്നു, H1 മാറുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ Q സാക്രിഫൈസ് ആണ്. Q G1 ചെക്ക് കൊടുക്കുന്നു. Q നൈറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് കിങ് കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈറ്റ് Rook×G1 ഇവിടെ നൈറ്റിനെ F2 കൊണ്ടുവന്ന് ചെക്ക് മേറ്റ് ആക്കുന്നു. ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.